ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ടട്ടെ. ഗൈസ്, കഴിഞ്ഞ ഒരു വീഡിയോക്ക് നമുക്ക് നല്ലൊരു റെസ്പോൺസ് എല്ലാം ഉണ്ടായിരുന്നു. അത് ഇതാ, ഈ വീഡിയോക്കാണ് നല്ലൊരു ഇതുണ്ടായത്. ജ്യൂസിൻ്റെ വീഡിയോ ആണ് അത്. ഞാൻ ലെമൺ ജ്യൂസ് ഇല്ല, അതിൻ്റെ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടപ്പോൾ നല്ലോണം വ്യൂസ് കിട്ടിയത്. പക്ഷേ മെയിൻ വീഡിയോ ആയിട്ട് ഇടുമ്പോൾ അങ്ങനെ വ്യൂസ് കിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോർട്ട് വീഡിയോ ആയിട്ട് വേണമെങ്കിൽ പറയുക, ഇതും കൂടി ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടും. അത് നമുക്ക് ഫസ്റ്റ് തന്നെ ഈ വീഡിയോ വരുന്നതിന് മുമ്പ് ഞാനിടും. അപ്പോൾ ഗൈസ്, നമുക്ക് വേഗം ഒന്ന് തുടങ്ങാം. എന്താണെന്ന് വെച്ചാൽ, നമ്മളൊന്ന് പപ്പായ പച്ചയായിട്ട് ഒരു ജ്യൂസ് അടിക്കാൻ പോകുകയാണ്. ഒരു വെറൈറ്റി ജ്യൂസാണ്, അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നേരെ വീഡിയോ നോക്കാം. നമുക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ ഇതേലത്തെ ഒരു കപ്പൊക്കെ വേണം. കപ്പയ്ക്കോ പപ്പയ്ക്കോ എന്തെങ്കിലും ആവട്ടെ, അതൊന്നും വേണം. അതൊന്ന് നല്ലോണം ഒന്ന് തോലെല്ലാം ചെത്തിക്കളയാം. എനിക്ക് നമുക്ക് ഇതാക്കാം. നമ്മളിവിടെ ഇങ്ങനെ വെട്ടിയെടുക്കുക നടുവേ. അപ്പോൾ കുറച്ച് ഇത് കുറച്ച് പഴുത്തുവരെയില്ല, അതൊന്നും പ്രശ്നമില്ല. ചെറുത് തന്നെയാണ്, പക്ഷെ അങ്ങനെ വെയിൽ വന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് ഉള്ളി ഒന്നുമില്ല. അതുകൊണ്ട് ഇതൊന്ന് നമുക്കൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം, നല്ലോണം കട്ട് ചെയ്തെടുക്കും. ഗൈസ്, അപ്പം നല്ലോണം ഒന്ന് വാഷ് ചെയ്തെടുക്കുക. അതിൻ്റെ പാലെല്ലാം ഉണ്ടാവില്ല, അതെല്ലാം ഒന്ന് നമുക്ക് നീക്കാം. അതിൻ്റെ നേരെ വേവിക്കാൻ വേണ്ടി പോവാ. അപ്പോൾ ഗൈസ്, കുറച്ച് പാത്രത്തിൻ്റെ വെള്ളം ഇങ്ങനെ ചേർത്തിട്ട് നല്ല തിളപ്പിക്കുക. തിളപ്പിച്ചിട്ട് കുറച്ച് പച്ചയല്ലേ, അതുകൊണ്ട് അതിൻ്റെ പച്ച ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്. പുറത്ത് മഴയായതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിന്ന് എടുക്കാം ഇനി. ഗൈസ്, അപ്പോൾ നമുക്ക് ഇത് നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്ര വേവണമെന്നില്ല, ചെറുങ്ങനെ അതിൻ്റെ പച്ച പോയാൽ മതി. അപ്പോൾ നമുക്കിത് എടുത്തിട്ട് മിക്സിയിലിട്ട് ഇതാക്കാം. ഭയങ്കര ചൂടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് പഞ്ചസാരയും പിന്നെ നമുക്ക് വേണ്ട പാലും കൂടി ഇടുക. പഴുത്തയിൽ ഇങ്ങനെ പാൽ ഒഴിക്കണ്ട, ഒഴിച്ചാൽ അത് കെട്ടുപോകുന്നൊരു ഇതായിരിക്കും. ഇതിൻ്റെ ചെറുങ്ങനെയാണ്, ഇതായത് മിൽമ പാലാണിത്. മിൽമ പാൽ നേരെ പൊട്ടിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ കുറച്ച് മതി പാൽ. പച്ചയിൽ തന്നെ അടിച്ചു, അതിൻ്റെ ലേശം പഴുത്തത് കൊണ്ട് എന്തുപോലത്തെ ഒരു ഇതുണ്ടാവും, മഞ്ഞ കളറായിട്ട്. ഒന്ന് നേരെ അരച്ചെടുക്കാം. അരച്ച് വന്നിട്ടുണ്ട് ഞാൻ, ബ്ലെൻഡിങ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഒന്ന് ഗ്ലാസ്സിലിട്ട് ഒന്ന് കുടിച്ച് നോക്കാം ഗൈസ്. ഒന്ന് ഡെക്കറേഷൻ ഒന്ന് ചെയ്ത് നോക്കാം. കുറേ താഴത്തേക്കൊന്നും വേറിപ്പോയി, അതൊന്നും സാരില്ല, നമുക്ക് തുടക്കാം. പിന്നെ ഗൈസ്, അപ്പോൾ നമുക്ക് കുറച്ച് ഡെക്കറേഷൻ ചെയ്യാം. ആ ഡെക്കറേഷൻ ചെയ്ത് കഴിഞ്ഞു, അപ്പോൾ നമുക്കിപ്പോൾ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മളൊരു എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഇതാണ്, ടേസ്റ്റ് ചെയ്ത് നോക്കുക എന്ന ഒരു കോൺസെപ്റ്റാണ്. ലൈക്കടിക്കുക. ഇതായിരിക്കുകയാണ് നമ്മൾ ആർജമ്മിന് വേണ്ടി ആയിരിക്കുന്നത്. നമുക്കൊന്ന് ഇപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. നമുക്ക് കുഴപ്പമില്ല ഗൈസ്, എന്തായാലും നല്ലൊരു രസമുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമുക്ക് ഇതേപോലത്തെ ഒരു വീഡിയോയിൽ കാണാം. ഞാൻ തിന്നിട്ട് അടുത്ത വീഡിയോയിലൊക്കെ വരാം.